പുതിയ ആറുവരി ദേശീയപാത സർവീസ് റോഡിൽ നിന്നും തളിപ്പറമ്പിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിക്കുന്ന അടിപ്പാതകൾ അശാസ്ത്രീയമെന്ന ആക്ഷേപം. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാക്കുന്ന രീതിയിലും വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്ത വിധത്തിലുമുള്ള നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. ആറുവരി ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കണ്ണൂർ പയ്യന്നൂർ ഭാഗങ്ങളിൽ നിന്ന് കുപ്പത്തും കുറ്റിക്കോലിലും നിർമ്മിക്കുന്ന അടിപ്പാത വഴി മാത്രമേ വാഹനങ്ങൾക്ക് തളിപ്പറമ്പിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. മഴക്കാലത്ത് സാധാരണ നിലയിൽ ഈ പ്രദേശത്ത് ഉണ്ടാകാറുള്ള വെള്ളത്തിന്റെ ലെവലിൽ നിന്നും 2 മീറ്ററോളം താഴ്ത്തിയാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. മഴ ശക്തമായാൽ ഈ ഭാഗത്ത് 3 മീറ്ററിലേറെ ഉയരത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടും. കുപ്പത്ത് മഴക്കാലത്ത് 3 മീറ്ററിലേറെ ഉയരത്തിൽ വെള്ളം കയറാറുണ്ട്. നിലവിൽ 2 മീറ്ററോളം താഴ്ത്തിയ സാഹചര്യത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകും. പ്രവൃത്തി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ അടിയന്തിരമായി പുനരാലോചന നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. തളിപ്പറമ്പിലെ പ്രധാന കവാടമാണ് ഈ അണ്ടർപാസ്. തളിപ്പറമ്പിലേക്ക് പോകുന്നതിനും വരുന്നതിനും വാഹനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു കവാടമാണിത്. ഇതിൻ്റെ ഹൈറ്റിൽ ഇത് പരിശോധിച്ചപ്പോൾ ഏകദേശം ബസ്സിന് കഷ്ടിച്ച് പോകാമെന്നല്ലാതെ മറ്റ് വാഹനങ്ങൾക്കൊന്നും വലിയ വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയുന്ന അവസ്ഥ ഇതിനില്ല. ഇതിൻ്റെ നിർമ്മാണത്തിൽ തന്നെ അതിൻ്റെ വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് കുഴിച്ച് താത്തിട്ടാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ ഏത് സമയത്തും നല്ല മഴ പെയ്യുന്ന ഏത് വർഷവും നല്ല വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. കുറ്റിക്കോലിൽ വെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിച്ച വലിയ ഡ്രെയിനേജിന് സമാന്തരമായി തന്നെയാണ് അടിപ്പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നത്. 12 മീറ്റർ വീതിയും 4.1 മീറ്റർ ഉയരവുമാണ് അടിപ്പാതയ്ക്കുണ്ടാവുക. ബസ്സുകൾക്ക് കടന്നുപോകാമെങ്കിലും കണ്ടെയ്നർ ലോറികൾക്കും മറ്റ് ചരക്ക് വാഹനങ്ങൾക്കും അടിപ്പാത വഴി കടന്നുപോകാനാകില്ല. 4.1 മീറ്റർ ഉയരത്തിൽ അടിപ്പാത നിർമ്മിച്ചാൽ തളിപ്പറമ്പ് നഗരത്തിന്റെയും മലയോര മേഖലയുടെയും വികസനം മുരടിക്കുന്നതിന് ഇടയാക്കുമെന്നാണ് പ്രധാന ആശങ്ക. കിൻഫ്ര പാർക്കിൽ ഉൾപ്പെടെ നിരവധി വ്യവസായങ്ങളും പച്ചക്കറികൾ, അരി ഉൾപ്പെടെ എത്തിക്കുന്ന ചരക്ക് ലോറികൾ, ടൈലുകൾ, മാർബിൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെയും ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് സമസ്ത മേഖലയിലും മുരടിപ്പ് സൃഷ്ടിക്കും. അടിയന്തരമായി നിർമ്മാണം നിർത്തിവെച്ച് അന്തർദേശീയ പൊതുനിയമമനുസരിച്ച് 5.6 മീറ്റർ ഉയരത്തിലും വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന രീതിയിലും അടിപ്പാത നിർമ്മിക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഇത് പിന്നെ പഴയ കാലം തന്നെ ഇതിനേക്കാൾ പിന്നെ അയരോ പിന്നെ കുറച്ചും കൂടി അയരോ ഇല്ല പിന്നെ റോഡാണ്. ഈ റോഡിൽ മുമ്പ് നടന്നിട്ടും വണ്ടിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ പുതിയ പാലം പുതിയ റോഡ് വന്നത്. ഇപ്പോൾ അതിനേക്കാൾ കുറേ താണ്ടുള്ളത്. ഇതിപ്പോൾ ഇതെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.